നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. പുതിയ തലമുറയെ പുകവലിയിലേക്കുന്ന തലമുറയാക്കി മാറ്റുവാനുള്ള ചരിത്രപരമായ ബില്ലിനെ ചൊല്ലി UK പ്രധാനമന്ത്രി ഋഷി സുനക് സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ കലാപത്തെ നേരിടുന്നുവെന്ന റിപ്പോർട്ട്. ഇതുപ്രകാരം 2009 ജനുവരി 1 ശേഷം ജനിച്ച ആർക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമായിരിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ റുവാണ്ടയിലേക്കുള്ള നാടുകടത്താൽ വിമാനങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ പറന്നു തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച് ക്യാബിനറ്റ് മന്ത്രിയായ വിക്ടോറിയ ആറ്റ്കിൻസ് രംഗത്ത്. UKയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് നാടുകടത്തുന്ന പദ്ധതിയായ റുവാണ്ട പദ്ധതി നടപ്പാക്കുവാൻ ഹോം ഓഫീസ് തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഹെൽത്ത് സെക്രട്ടറി വിക്ടോറിയ ആറ്റ്കിൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിച്ചത് US അറിയിച്ച ശേഷമാണ് എന്ന് വ്യക്തമാക്കി ഇറാൻ. തിരിച്ചടിക്കരുത് എന്ന US മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അഭ്യർത്ഥനയോട് സമീപനത്തോടെ ഇസ്രായേൽ പ്രതികരിച്ചത് മധ്യപൂർവദേശത്തെ യുദ്ധ വ്യാപന ഭീതി കുറച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപകമായ സാഹചര്യത്തിൽ നയതന്ത്ര നീക്കം ശക്തമാക്കി UAE. മേഖലയുടെ ഭാവി മുൻനിർത്തി പ്രകോപന നടപടികളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ബന്ധപ്പെട്ട രാജ്യങ്ങളോട് UAE നിർദ്ദേശിച്ചു. സിഡ്നിയിൽ നടന്ന കത്തിക്കുത്തിൽ ഒരു ബിഷപ്പിനും 3 വിശ്വാസികൾക്കും പരിക്ക്. തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് ശേഷം സിഡ്നിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വെക്ലിയിലുള്ള ക്രൈസ്റ്റ് ദി ഗുഡ് ഷെപ്പേർഡ് പള്ളിയിൽ ബിഷപ്പ് മാരി ഇമാനുവൽ പ്രസംഗിക്കുമ്പോഴാണ് കോടി ധരിച്ച അക്രമി അൾത്താരയിലേക്ക് കടന്ന് ഒന്നിലധികം തവണ അദ്ദേഹത്തെ കുത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയെ ഒറ്റ രാത്രി കൊണ്ട് ചോദ്യം ചെയ്തതിൽ EDA ശാസിച്ച് ബോംബെ ഹൈക്കോടതി. ഉറങ്ങുവാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് എന്നും അത് നൽകാത്തത് ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശ ലംഘനമാണ് എന്നും ബോംബെ ഹൈക്കോടതി പറഞ്ഞു. മദ്യനയ കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് ഉടനടി ആശ്വാസമില്ല. അറസ്റ്റ് ശരിവെച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാനോ ഹർജി അടിയന്തരമായി കേൾക്കുവാനോ 2 സുപ്രീംകോടതി ബെഞ്ച് തയ്യാറായില്ല. പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃപ്പൂണിത്തുറയിലെ വസതിയിലായിരുന്നു അന്ത്യം. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളി യുവതി ആൻഡസ ജോസഫ് കുടുംബവുമായി സംസാരിച്ചു. മകൾ വീഡിയോ കോൾ വിളിച്ച് സുരക്ഷിതയാണ് എന്ന് അറിയിച്ചതായി പിതാവ് ബിജു എബ്രഹാം പറഞ്ഞു. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വമ്പൻ ജയം. 25 റൺസിനാണ് ഹൈദരാബാദിന്റെ ജയം. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും അനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി അറിയിക്കുക.